മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പതാം വാക്യം മുതൽ വായിക്കുന്ന കുഷ്ഠരോഗിയിൽ ദൈവം ചെയ്ത അത്ഭുതത്തെ കുറിച്ചാണല്ലോ ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. അവിടെ നിന്ന് ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സൗഖ്യം പ്രാപിച്ച് പോകുന്ന അവനോട് പ്രത്യേകം കർത്താവ് കൽപ്പിച്ച ഒരു കാര്യമുണ്ട്, നീ ഇത് പരസ്യമാക്കരുതെന്ന്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അവൻ്റെ ജീവിതത്തിൽ ഒരു സൗഖ്യവും വിടുതലും ഒക്കെ സംഭവിച്ച് അവൻ്റെ ഭവനത്തിലേക്ക് തുള്ളിച്ചാടി പോകുമ്പോൾ അവനോട് പറയുക ഇത് നീ പരസ്യമാക്കരുതെന്ന്. എന്തായിരിക്കും യേശു അങ്ങനെ പറയാനുള്ള കാരണം? പല കാരണങ്ങൾ കണ്ടേക്കാം, അതിലൊരു കാരണം ഞാൻ പറയാം. യേശുവിനെ കുറിച്ച് ഇവൻ പറയാൻ പോകുന്നത് എന്തായിരിക്കും? യേശു എനിക്ക് സൗഖ്യം തന്നു, യേശു എനിക്ക് വിടുതൽ തന്നു, യേശു എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു, ഇതല്ലേ അവൻ പറയാൻ പോകുന്നത്? അതെ. പക്ഷെ യേശു ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? നീ ചെന്ന് മറ്റുള്ളവരോടെല്ലാം വിളംബരം ചെയ്താൽ എന്നെക്കുറിച്ച് ജനം അറിയാൻ പോകുന്നത് അത്ഭുത സിദ്ധിയുള്ള ഒരു മനുഷ്യനായിട്ട്, അത്ഭുതം ചെയ്യുന്ന ഒരു മാന്ത്രികനെ പോലെയോ ഒക്കെ ആൾക്കാർ എന്നെ അറിയും. എന്നാൽ എന്നെ അത്ഭുതം ചെയ്യുന്ന ഒരാളാണെന്ന് അറിയുന്നതിനേക്കാൾ ഞാൻ ദൈവപുത്രനാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നെല്ലാവരും മനസ്സിലാക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, നല്ല കാര്യം. ദൈവം ഒത്തിരി വിടുതലുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, വളരെ നല്ല കാര്യം. എന്നാൽ നമ്മൾ യേശുവിനെ അത്ഭുതം ചെയ്യാനിരിക്കുന്ന ഒരാളായി നമ്മൾ കാണരുത് കേട്ടോ. കാരണം അവൻ അത്ഭുതം ചെയ്യും എന്നുള്ള കാര്യം സത്യമാണെങ്കിലും ആത്യന്തികമായി കർത്താവ് നമ്മുടെ രക്ഷകനാണ്, കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. കർത്താവിനെ നമ്മൾ ദൈവപുത്രനായി നമ്മുടെ രക്ഷിതാവായി അറിയുന്നതാണ് കർത്താവിന് സന്തോഷം. തീർച്ചയായിട്ടും ആ കർത്താവിനെ അങ്ങനെ മനസ്സിലാക്കുവാൻ നമുക്ക് കൂടുതലായി കർത്താവ് സഹായിക്കട്ടെ. പ്രിയരെ, നമ്മുടെ കണ്ണുകളെ ഇന്ന് രാവിലെ അടയ്ക്കാം. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ ഭൗതികമായ ഏതൊരു ആവശ്യത്തിൻ്റെ മേലും ദൈവം പ്രവർത്തിക്കും, യാതൊരു സംശയവുമില്ല. പക്ഷേ അതിലൊക്കെ അപ്പുറത്ത് യേശു എൻ്റെ രക്ഷകനാണെന്ന് നമുക്കിന്ന് രാവിലെ ഒരു വലിയ തിരിച്ചറിവുണ്ടാകണം. അതേ പ്രിയരെ, നമ്മുടെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഒക്കെ നമ്മളെ പിടിപ്പിച്ച ആ നല്ല കർത്താവിൻ്റെ പാതകൾ പിൻപറ്റുവാൻ പിന്നെയും കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ദേഹം ദേ സമസ്തം എന്നേക്കും നിന്റെ പിതാവേ, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അതെ, ഞങ്ങളെ മുറ്റുമായി ഞങ്ങളുടെ നാഥന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കൊരു വിടുതലും ഞങ്ങൾക്ക് രക്ഷയും ഉള്ളത് ഞങ്ങളുടെ നാഥന്റെ ക്രൂശിന്റെ ചുവട്ടിലാണ്. കർത്താവേ, ആ കാൽവറി ക്രൂശിന്റെ ചുവട്ടിൽ ഞങ്ങളെ തന്നെ സമ്പൂർണമായിട്ട് ഏൽപ്പിക്കുകയാണ്.
ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥനകൾ കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു മൂലം കേൾക്കണമേ പ്രിയ പിതാവേ.